Okay. നമസ്കാരം. ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ പോകുന്നത് അൽസോറ. അൽമാൻ്റെ ഒരു ബീച്ചാണ്. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് ഫിഷിംഗ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ ഇക്ക, അല്ലേ, ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ സ്ഥിരം വരുന്ന ആളുകളാണ് ഭൂരിഭാഗം. അതെയോ? കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് വന്നിട്ട് രാത്രി കാലങ്ങളിൽ വന്ന് ഹാൾട്ട് ചെയ്യാം. ടെൻറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ബാർബിക്യു ചെയ്യാം. കിടന്നുറങ്ങാം. രാവിലെ നമ്മളേക്കും പോവാം. അതെ, ഇവിടെ ഒരുപാട് കാരവാനൊക്കെ ഇങ്ങനെ ഇപ്പോൾ വരുന്ന വഴിക്ക് വേണ്ട, കുറേ കാരവാനൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരുപാടുണ്ടല്ലോ, അല്ലേ? ഇത് ഗവൺമെന്റ് ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ, കൊത്തിയോ മീന്? അതെ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഫാമിലി ഒക്കെ വന്ന് ഇങ്ങനെ താമസിക്കുമ്പോൾ അത് സേഫ് ആണോ? അങ്ങനെ സുരക്ഷ കുറവൊന്നും ഇവിടെ ഇല്ല. ഇല്ല. അതിമാനല്ല, യു എയിൽ എവിടെയാണെങ്കിലും ഫാമിലി ആയിട്ട് പോയി താമസിക്കുന്നതിന് അങ്ങനെ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കാണാണ് ഒരുപാട് ഫാമിലീസാണ് അപ്പുറത്തൊക്കെ ഉള്ളത്. പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഏരിയ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെറിയ റിസോർട്ടുകൾ നടക്കുന്നത്. വിക്കി ബീച്ച് റിസോർട്ട്, ഒബ്രോൺ ബീച്ച് റിസോർട്ടെല്ലാം വന്നേക്കുന്നത് ഇവിടെയാണ്. ഇക്ക ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നതാ? ആ, ഞാൻ ഫാമിലി ആയിട്ട് ഇവിടെ വരാറുണ്ട്. ഫിഷിംഗ് ചെയ്യാറുണ്ട്. വേഴാഴ്ച രാത്രി വരും. ഇവിടെ ടെൻറ്റുണ്ട്. ടെൻറ്റിൽ നമ്മൾ ചൂണ്ടാക്കിയിട്ട് ബാർബിക്യു ഉണ്ടാക്കി പിറ്റന്ന് രാവിലെ പോകാറുള്ളത്. അതെ അല്ലേ? ആ, ശരി ശരി. ചിമ്മിനെല്ലാം പോയി കണ്ടോ? ആ, മൊത്തം എടുത്തുകൊണ്ട് പോയി അല്ലേ? രാവിലെ ഇവർക്ക് തീറ്റിടാൻ വേണ്ടി നമ്മൾ വന്നിട്ടില്ല അല്ലേ. പിന്നെ നമ്മളാണേലും വന്നിട്ടുള്ള ഫിഷിംഗ് പറഞ്ഞാൽ നമുക്കില്ല. അത് മാത്രല്ല, നമ്മള് ഫിഷിംഗ് വീഡിയോ എടുക്കുന്നു പറഞ്ഞാൽ നമ്മളൊരു വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ചൂണ്ടക്കാരും അല്ല. നമ്മള് സാധാരണക്കാരെങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഫിഷിംഗ് ചെയ്യുന്ന ആ ഒരു ഇതല്ലേ ചൂണ്ടിടുക. അത് തന്നെ ലക്ഷ്യം. നമുക്ക് മീൻ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ, ഓക്കെ. ആ, അതെന്ത് മീൻ? അത് പേരൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും അവൻ നമ്മളെ ചൂണ്ടയിലെ കൊത്തിയിരിക്കുകയാണ്. ഓക്കെ, അടിപൊളി. ഒരു മീൻ കിട്ടി അങ്ങനെ. അത് കണ്ട ഒരു പുള്ളിക്കാരൻ ഈ ബോട്ടിൽ വരുന്നത്. എന്താ ബോട്ടിലല്ല, അതെന്തത്? അത് കയാക്ക്. കയാക്ക്? അത് അത് ഈ ബലൂൺ മെറ്റീരിയൽ ഉണ്ടല്ലോ, സ്ട്രോങ് ആയിട്ടുള്ള, അത് അതിൽ ഏറ് നിറച്ചിട്ട് നമുക്ക് പുഴയിറങ്ങിട്ട് ഇങ്ങനെ നീന്തി നടക്കാം, തുഴഞ്ഞടക്കാം. അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉള്ള ആളുകൾ അങ്ങനെ ഉണ്ട് കുറെ. ഇങ്ങനെ പോകുന്നതിന് നമുക്ക് എന്തെങ്കിലും ലൈസൻസിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ശരിക്കും അത് അലൗഡ് അല്ല, ഗവൺമെന്റ് അലൗഡ് അല്ലത്. കാരണം അത് ഒരു ഡേഞ്ചർ ആണല്ലോ. പക്ഷെ ഇത് ആളുകള് പക്ഷെ അത് ചെയ്യുന്നുണ്ട്. കാരണം വണ്ടിയിൽ അത് കൊണ്ടുവന്നിട്ട് ഏറ് നിറച്ചിട്ട് ഇങ്ങനെ ഈ തടാകത്തിലൂടെ ഇങ്ങനെ തുഴഞ്ഞടക്കുക, അതൊരു സുഖം. അതൊരു സ്പോർട്സ് അല്ല, ഇപ്പൊ യൂറോപ്യൻസ് ആണ് കൂടുതലായി ചെയ്യുന്നത്. അതെ അതെ, നമ്മൾ ഈ ഡിസ്കവറി ചാനലുകൾ കണ്ടിട്ടില്ലേ, അതിൽ ഇങ്ങനെയുള്ള യൂറോപ്യൻസ് വലിയ ഒഴുക്കുള്ള സ്ഥലത്തൊക്കെ അഡ്വഞ്ചർ ആയിട്ട് പോകുന്നില്ലേ, അതിൻ്റെ ഒരു ഭാഗമായിട്ട്. അജ്മാൻ പാലസ് ഹോട്ടലാണ്. അജ്മാൻ പാലസ് ആണ് ഇതാണ്. ഇവിടെ നിന്ന് എല്ലാ ഫിഷിംഗ് ബോട്ടുകളും കടലിലേക്ക് പോകുന്ന ഇവിടുന്ന എൻട്രി ഇതാ.
ഒരുപാട് കാരവാനുകൾ കിടക്കുന്നുണ്ടല്ലോ. ഇതെല്ലാവരും വീക്കെൻഡ് വന്ന കഴിഞ്ഞവര് ഞായറാഴ്ച രാവിലെ പോകും. അതെ അല്ലേ, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നവരൊക്കെ ദുബായി. വണ്ടിയുടെ രജിസ്ട്രേഷൻ ദുബായി. കാരണം ദുബായിൽ ഇങ്ങനത്തെ സ്ഥലമില്ല. അതുപോലെ അവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നത് ലൈസൻസും വേണം. അതെ, ഇങ്ങനെ സ്റ്റേ ചെയ്യാനാ? അപ്പൊ എല്ലാരും ഇങ്ങോട്ടേക്ക് വരും. ഇത് ചില്ലറ വണ്ടികളൊന്നും അല്ല കേട്ടോ, ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ. എല്ലാം ദുബായ്. വീക്കെൻഡ് പൊതുവെ ഒരു വീടുകളിൽ വീക്കെൻഡ് ചെലവഴിക്കാറില്ല, ഇങ്ങനെ റിസോർട്ടുകളിലും ബീച്ചുകളിലൊക്കെ ഒന്ന് താമസിക്കുന്നത്. ഇതിപ്പോൾ എന്തെങ്കിലും ഹോട്ടലിൽ പോകാനൊക്കെ കംഫർട്ടബിൾ ആണല്ലോ ഇവിടെ. നമ്മുടെ നാട്ടിലൊരു കാരവാൻ ഒക്കെ കാണണമെങ്കിൽ മോഹൻലാലിന്റെ മുമ്പൂട്ടിയുടെ ഇവിടെ വണ്ടി കാണുമ്പോൾ നമ്മൾ കാരവാൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതാ ചവർ പോലെ കിടക്കുകയാണ് അല്ലേ, കാരവാൻ തട്ടിട്ടില്ല അടക്കാൻ വയ്യാത്തൊരു സ്ഥിതി. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് വലിയ പണക്കാർ ഉപയോഗിക്കുന്നത് ഇവിടെ സാധാരണക്കാർ ഉപയോഗിക്കുന്നുണ്ട് തോന്നുന്നല്ലേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ചെറിയ സപ്പോർട്ട് നൽകുക. മറ്റൊരു തകർപ്പൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെത്തും. അതുവരേക്കും കാത്തിരിക്കുക.